ഞാൻ ബേസിക്കലി ഒരു എത്തീസ്റ്റാണ്, എനിക്ക് ദൈവവിശ്വാസം ഇല്ല. സെക്കൻഡ് ടൈമാണ് ഞാൻ കാണുന്നത് കേട്ടോ. അടിപൊളി പടം, രക്ഷയില്ല. സൂപ്പർ, അടിപൊളി പടം. അയ്യപ്പൻ, അയ്യപ്പൻ്റെ കഥയായതുകൊണ്ടും അതുപോലെ നമുക്ക് ഈ ഇപ്പോഴത്തെ കാലത്ത് ഇത് ദൈവത്തിൻ്റെ വിശ്വാസങ്ങൾ കൂടി വരികയാണ്. അതുപോലെ നല്ല നല്ല പടം. ഒന്നും പാർട്ടിയായിട്ട് ഒന്നും കണ്ടില്ല. ഫിലിം എനിക്കിഷ്ടമായി. ഉണ്ണിമുഖതൻ കൊള്ളാം. കഥയിൽ വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഞാൻ ബേസിക്കലി ഒരു എത്തീസ്റ്റാണ്, എനിക്ക് ദൈവവിശ്വാസം ഇല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായി. ആ സിനിമ സിനിമയായിട്ട് കണ്ടാൽ പോരെ. അടിപൊളി പടം. ഒന്നുമില്ല, ആദ്യം ശകലം ഫീലിംഗ്. എന്താ നല്ല പടം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പർ. ഈ നെഗറ്റീവ് പറയുന്നവരോട് എന്താ പറയാ? അവർക്ക് ലൂസ് അല്ല, പിന്നെ എന്ത് പറയാനാ? പടം കാണാൻ ഇരുന്നുകൂടാ. അങ്ങനെ നല്ല പടം, നല്ല മൂവിയാ ബ്രോ. ഞാൻ ഫസ്റ്റ് ഹാഫ് നല്ല സെൻറ്റിമെൻ്റലായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നു. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ സ്ക്രീൻ പ്രസൻസ് വരുമ്പോഴത്തേക്കും അത് കുറച്ച് കുറവാണ് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ സെക്കൻഡ് ഹാഫ് ഓവറൽ ക്ലൈമാക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല മൂവിയാണ്. അങ്ങനെ മൊത്തം കണ്ടിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. നല്ല മൂവിയാണ്. നല്ല പടം. സെക്കൻഡ് ടൈമാണ് ഞാൻ കാണുന്നത് കേട്ടോ. അടിപൊളി പടം, രക്ഷയില്ല. കണ്ടിരിക്കേണ്ട പടം. സൂപ്പർ, അടിപൊളി അടിപൊളി. നല്ല ഭക്തി, അയ്യപ്പനെ കണ്ട ഒരു ഇതുകൊണ്ട് അവിടെ പോയി തൊഴുതായിട്ടൊക്കെ തോന്നി എനിക്ക്. അടിപൊളി സത്യ, നല്ല പടമാണ്. പുകാരം നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. വളരെ നന്നായിട്ടുണ്ട്. ഇത്രയും നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ ഒരു പടം നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അയ്യപ്പനെ ഉണ്ണിമുകുന്ദൻ നല്ല റോളാണ്. ഇത്രയും കാലം ഉണ്ണിമുകുന്ദൻ വെച്ച് ചെയ്തതിലെ മികച്ച റോൾ തന്നെയാണ്. എല്ലാവരും കാണാൻ പറ്റിയ പടമാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും കാണാൻ ചെയ്യുക. നല്ലൊരു പടം. എന്താ പറയുക, ഭക്തിപരമായിട്ട് അങ്ങ് നിറഞ്ഞുപോയി. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ പടം എന്ന് പറയുന്നില്ല, ഇത് ആ രണ്ട് കുട്ടികളുടെയും പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, കണ്ണ് നിറഞ്ഞാൽ കണ്ടത്, കണ്ണ് നിറഞ്ഞു.